മലയോരത്തെ സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമത്തിന്റെ പിടിയിലായതോടെ രോഗികൾ ബുദ്ധിമുട്ടിലായി. സംസ്ഥാനത്തിന്റെ കിഴക്കൻ അതിർ പങ്കിടുന്ന വഴിക്കടവ് മുണ്ട കുടുംബാരോഗ്യത്തിൽ പനി ബാധിച്ചവർക്ക് പോലും മരുന്നില്ല. പാരസിറ്റമോൾ ഒഴികെ ആന്റിബയോട്ടിക് ഇനത്തിൽപ്പെട്ട ഒരു മരുന്നും സ്റ്റോക്കില്ല. മലയോരത്തെ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. പ്രമേഹമുൾപ്പെടെ ജീവിതശൈലീ രോഗങ്ങൾക്കുള്ള മരുന്നുകൾക്ക് പുറമെ വീടുകളിലെ കിടപ്പ് രോഗികളെ പരിചരിക്കാനുള്ള സാമഗ്രികൾക്ക് ക്ഷാമം ആയതോടെ ആരോഗ്യരംഗത്ത് വൻ പ്രതിസന്ധിയായി. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്ന അളവിൽ മരുന്നുകളും മറ്റ് ആവശ്യവസ്തുക്കളും ലഭിക്കാത്തത് മൂലം കിടപ്പ് രോഗികളുടെ പരിചരണവും അവതാളത്തിലായി. മുണ്ട ആശുപത്രിയിൽ ദിനം പ്രതി 300 പേരാണ് OP യിലെത്തുന്നത്. 2 ഡോക്ടർ മാത്രമാണ് ഇവിടെ ഉള്ളത്. രോഗികൾക്ക് മണിക്കൂറുകളോളം ക്യൂവിൽ നിന്ന് ചികിത്സ നേടിയാലും ഡോക്ടറുടെ കുറിപ്പഴി പുറത്തേക്കാണ്. ആശുപത്രിയിലെ ഫാർമസിക്ക് മുന്നിൽ ആളനക്കമില്ലെങ്കിലും സമീപത്തെ മെഡിക്കൽ സ്റ്റോറുകൾക്ക് മുന്നിൽ വൻ തിരക്കാണ്. ലാബുകളിൽ മിഷൻ പ്രവർത്തനരഹിതമാണെന്ന കാരണത്താൽ CBC ടെസ്റ്റ് അടക്കം നടത്താനാവുന്നില്ല. ഇതിനിടെ സർക്കാർ ആശുപത്രികളിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന മരുന്ന് ക്ഷാമത്തിന് കാരണം ടെൻഡർ നടപടി വൈകാതെയാണെന്ന ആരോപണവും ശക്തമാണ്. മരുന്ന് കമ്പനികൾക്കുള്ള കുടിശ്ശിക നൽകാത്തതും വിനയായതായി ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നു. 226 കോടിയോളം രൂപ കുടിശ്ശിക ഇനത്തിൽ നൽകാനുണ്ട്. സിപ്ല അടക്കമുള്ള പ്രമുഖ കമ്പനികളെല്ലാം തന്നെ ആരോഗ്യവകുപ്പിനുള്ള മരുന്ന് വിതരണം നിർത്തിവച്ചിരിക്കുകയാണ്. ജീവിതശൈലി രോഗങ്ങൾക്കും മറ്റുമായി സിപ്ലയുടെ മരുന്നാണ് കൂടുതലും സംസ്ഥാനത്ത് ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ നിരവധി വൻകിട കമ്പനികളാണ് മരുന്ന് വിതരണം നിർത്തിവച്ചിരിക്കുന്നത്. ഇതിനിടെ ഡോക്ടർമാർക്ക് ടെലിസ്കോപ്പ് അലങ്കാരം മാത്രമാണെന്നും ഒരാളെ പോലും ഇവ ഉപയോഗിച്ച് പരിശോധിക്കുന്നില്ലെന്നും രോഗികൾ പരാതിപ്പെടുന്നു. കണ്ണിലേക്ക് നോക്കി ഹൃദയമെടുപ്പ് അളക്കാനാവുമോ എന്ന ചോദ്യവും ഇവർ ഉന്നയിക്കുന്നു. LIT ന്യൂസ്, നിലമ്പൂർ.